അപ്പൊ എല്ലാവർക്കും ബ്ലാക്ക് ബൾബിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കയ്യിൽ കുറെ പഴയ കുപ്പികളൊക്കെ ഉണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മൾ വീട്ടിലുണ്ടാവും, അതുപോലൊന്നും കളയാതെ നമുക്കൊരു അടിപൊളി ക്രാഫ്റ്റ് ഉണ്ടാക്കിയെടുക്കാം. അതായത് നമ്മളൊരു പെൻ ഹോൾഡർ ആണ് ഉണ്ടാക്കിയെടുക്കണേ. അപ്പൊ അത് ചെയ്യാൻ നമുക്ക് ഇതുപോലെ ഒരു 4 കുപ്പികൾ വേണം. അപ്പൊ നമുക്ക് ഇതൊന്ന് ആദ്യം കട്ട് ചെയ്തെടുക്കണം കേട്ടോ. നമ്മൾ ചെറിയൊരു നൈഫ് വെച്ചിട്ട് അതൊന്ന് കട്ട് ചെയ്യണത്. അപ്പൊ നമ്മൾ ഈ കുപ്പികളൊക്കെ 3 ഡിഫറെന്റ് ഹൈറ്റിലായിട്ട് കട്ട് ചെയ്തെടുക്കണേ. അപ്പൊ നമുക്ക് പേന പെൻസിൽ പോലെ എന്ത് വേണമെങ്കിലും അതിൽ ഇട്ട് വെക്കാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് അതിന്റെ ഹൈറ്റ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാവുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ കുപ്പികളെല്ലാം നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലുള്ള സ്പോഞ്ച് ഷീറ്റാണ് കേട്ടോ. ഇത് നമ്മുടെ എല്ലാ സ്റ്റേഷനറി കടകളിൽ നിന്നും വാങ്ങാൻ കിട്ടും. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ ഇനി കുപ്പികളെല്ലാം നമ്മൾ പൊതിയാൻ പോവാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ കുപ്പിയുടെ സൈസിനനുസരിച്ച് ആദ്യം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്കത് ഇതിൻ്റെ മേലെ വെച്ചിട്ട് പൊതിഞ്ഞെടുക്കാം. അപ്പോൾ നമ്മൾ ഗ്ലൂ ഗണ്ണി യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ സ്പോഞ്ച് അതിൻ്റെ മേലെ ഒട്ടിച്ചു കൊടുക്കണേ. അതല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പശ യൂസ് ചെയ്തിട്ട് നമുക്ക് ഫെവിക്കോളൊക്കെ യൂസ് ചെയ്തിട്ട് വേണമെങ്കിൽ ഒട്ടിച്ചു കൊടുക്കണേ, അങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ സ്പോഞ്ച് ഒട്ടിക്കുമ്പോൾ നമുക്ക് കുറച്ച് ഭാഗം ഇത് കവർ ചെയ്തിട്ട് വേണം നിർത്താൻ. എന്നിട്ട് നമ്മൾ അവിടെ ഗ്ലൂ തേച്ചിട്ട് അത് നമുക്ക് ഉള്ളിലേക്ക് മടക്കി ഒട്ടിക്കാം. അപ്പോൾ അങ്ങനെ ഒട്ടിക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ. അപ്പോൾ എല്ലാ കുപ്പികളും നമ്മൾ അതേപോലെ തന്നെ ഭംഗിയായിട്ട് ഒട്ടിച്ചെടുക്കുക. ഇനി നമ്മൾ ചെറിയ ചെറിയ ഡെക്കറേഷൻ വർക്കുകളായിട്ട് ഇനി ചെയ്യാൻ പോകണേ. അതായത് നമ്മളൊരു ചെറിയൊരു ചിരട്ട് ഇതുപോലെ വാങ്ങിയിട്ട് നമുക്ക് സ്റ്റേഷനറി കടകളിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും. അത് നമ്മൾ ഇതിൻ്റെ താഴ്ഭാഗത്തായിട്ട് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ എല്ലാ കുപ്പികളും നമ്മൾ അതേപോലെ തന്നെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ കുറച്ച് കടലാസിൻ്റെ കഷ്ണങ്ങളൊക്കെ ഇതേ ഇതുപോലെ റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്തിനാ വെച്ചാൽ നമ്മൾ ചെറിയൊരു ഇമോജി പോലെ അല്ലെങ്കിൽ ഒരു ഫേസ് നമ്മളൊരു കാർട്ടൂൺ ഫേസ് പോലെ നമ്മൾ വരച്ചു കൊടുക്കാണ് ഇതിൻ്റെ മേലൊക്കെ. ഒരു രസം, ഒരു നല്ല രസമായിരിക്കും കാണാൻ. അപ്പോൾ അത് നമുക്ക് ഈ കണ്ണിൻ്റെ ഭാഗങ്ങളൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം എല്ലാ കുപ്പികളിലും. അപ്പോൾ ആ കണ്ണിന് വേണ്ടിയിട്ട് നമ്മൾ ആ കടലാസ് കഷ്ണം എല്ലാ കുപ്പികളിലും നമ്മൾ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പെർമനൻറ്റ് മാർക്കർ വെച്ചിട്ട് അതിൽ നമ്മൾ ആ ഡിസൈൻ വരച്ചു കൊടുക്കാട്ടാം. അപ്പോൾ നമുക്ക് എല്ലാത്തിലും അതേപോലെ വരച്ചെടുക്കാം. ഇനി നമുക്ക് ചെറിയൊരു വർക്കും കൂടി ഉണ്ട്. അതിനുവേണ്ടി നമുക്ക് വേണ്ടത് ഇതുപോലെ ഒരു കാർബോർഡ് കഷ്ണമാണ്. അപ്പോൾ അതിൻ്റെ മേലെ നമ്മൾ ഈ സ്പോഞ്ചിൻ്റെ ആ ഭാഗം ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കത് ആദ്യം ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ആ ഷീറ്റ് ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഒരു ചെറിയ നമ്മൾ ഷോപ്പിൽ നിന്ന് തന്നെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ഇതിൻ്റെ ചുറ്റും ഒട്ടിച്ചു കൊടുക്കാൻ പോവാണ്. അതെന്താണെന്ന് വെച്ചാൽ ഇതുപോലെ കാർബോർഡിൻ്റെ സൈഡ് ഭാഗം കാണാതിരിക്കാനായിട്ടാണ്, ഒരു ഫിനിഷിംഗ് വർക്കായി എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കത് ഈ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് തന്നെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ 2 ലെയറായിട്ടാട്ടോ ആ ചിരട് ഒട്ടിച്ചത്. എന്താ വെച്ചാൽ നമുക്ക് കട്ടി കൂടിയ ഒരു കാർബോർഡ് കഷ്ണമാണ് കിട്ടിയത്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ഒട്ടിക്കേണ്ടി വന്നത്. അത് കട്ടി കുറഞ്ഞ കാർബോർഡ് ആണെങ്കിൽ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല, ഒറ്റ ലെയറിൽ തന്നെ ഒന്ന് ഫിനിഷായി കിട്ടിക്കോളും.
അപ്പോൾ നമ്മൾ ആ ഭംഗിയെ ഒട്ടിച്ചെടുത്ത കാർബോണിൻ്റെ മേലെയാട്ടോ നമ്മൾ ബാക്കിയുള്ള എല്ലാ കുപ്പികളും അറേഞ്ച് ചെയ്ത് വെക്കണേ. എന്നിട്ട് അത് നമുക്ക് ഒന്ന് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ഒട്ടിക്കേണ്ടത് ഈ ഗ്ലൂ ഗണ് യൂസ് ചെയ്തിട്ട് തന്നെയാണ് ഒട്ടിക്കണേ. നന്നായിട്ട് ഗ്ലൂ ഗണ് അടിച്ചതിന് ശേഷം നമുക്ക് നല്ല ഭംഗിയിൽ തന്നെ ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ പെൻ ഹോൾഡറിൻ്റെ വർക്കെല്ലാം കഴിഞ്ഞു കേട്ടോ. ഇനി നമ്മൾ നമ്മുടെ കയ്യിലുള്ള പേനൊക്കെ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ആ പഴയ കുപ്പികളൊക്കെ നമുക്ക് നല്ല അടിപൊളി പെൻ ഹോൾഡറാക്കി നമ്മൾ മാറ്റിയിട്ടുണ്ട്. നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. പിന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതേപോലുള്ള നല്ല വീഡിയോസുമായിട്ട് നമുക്ക് ഇനിയും കാണാം.